അക്കസ്മിത്തിനെ തെരയുന്നു. ഏറ്റവും പുതിയ വിവരം ഈ മണിക്കൂറിൽ വരികയാണ്. കഴക്കൂട്ടത്ത് നിന്നും കാണാതായ കുട്ടി, ചെന്നൈയിലെത്തി കുട്ടി ട്രെയിൻ ഇറങ്ങുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടിയിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്. കെ അരുൺകുമാറുണ്ട്. അരുൺ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡായി ഈ മണിക്കൂറിൽ നിൽക്കുന്നതാണ്. വിവിധ പോലീസ് സംഘങ്ങൾ ഈ മേഖലയിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എങ്ങനെ? കന്യാകുമാരിയിൽ നിന്നും ട്രെയിൻ കയറിയ കുട്ടി ചെന്നൈയിൽ എത്തിയെന്ന് ഇപ്പൊ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങൾ, കുട്ടിയുടെ ചിത്രങ്ങൾ ചെന്നൈയിലേക്ക് പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ മുമ്പ് തന്നെ ആന്ധ്രയിലേക്കോ ചെന്നൈയിലേക്കോ ഉള്ള ട്രെയിനിലായിരിക്കും കന്യാകുമാരിൽ നിന്ന് ഈ കുട്ടി പോകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്ത് ഈ കുട്ടിയുടെ ചിത്രങ്ങളും സി സി ടി വി ദൃശ്യങ്ങളും എല്ലാം ചെന്നൈയിലെ ചെന്നൈ പോലീസിനും അതുപോലെ തന്നെ റെയിൽവേ പോലീസിനും കൈമാറിയിരുന്നു. ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സ്ഥിരീകരണ വിവരം ലഭിച്ചിരിക്കുന്നു. കുട്ടി ചെന്നൈയിൽ എത്തിയിരിക്കുന്നു. അധികം വൈകാതെ തന്നെ, നേരത്തെ തന്നെ ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്ന, അധികം വൈകാതെ തന്നെ കഴക്കൂട്ട പോലീസ് ചെന്നൈയിലേക്ക് തിരിക്കും. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടി ഇറങ്ങിയിരിക്കുന്നു എന്ന സ്ഥിരീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് രാത്രി തന്നെ ഈ കുട്ടിയെ ചെന്നൈയിലെ പോലീസിന്റെ സഹായത്തോടുകൂടി തിരയാനും കണ്ടെത്താനുമുള്ള സാധ്യത വളരെയേറെയാണ്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തു പറയുന്നില്ല. എന്തായാലും ഈ കുട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ 23 മണിക്കൂറിലധികമായി തിരഞ്ഞുകൊണ്ടിരുന്ന ആ കുട്ടി ഇപ്പോൾ ചെന്നൈയിലെത്തി. എവിടെയാണ് ആ 13 വയസ്സുകാരിയായ? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം അതാണ്. അരുൺ, ആ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുകയാണ്. നാഗർകോവിൽ സ്റ്റേഷനിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നാഗർകോവിൽ എത്തിയ സമയത്ത് അവിടെ ഇറങ്ങി കുട്ടി വെള്ളം എടുത്ത ശേഷം വീണ്ടും ട്രെയിനിലേക്ക് തിരിച്ചു കയറുന്നതാണ് കാണുന്നത്. ഏതായാലും ഈ ട്രെയിൻ പിന്നീട് ചെന്നൈയിൽ എത്തുമ്പോൾ കുട്ടി ഇപ്പോൾ ചെന്നൈയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരമാണ് വരുന്നത്. അരുൺ, അപ്പോൾ സ്വാഭാവികമായും പോലീസിനിടയിൽ ബന്ധപ്പെട്ട ആശയവിനിമയം ഈ കേന്ദ്രത്തിലേക്ക്, ചെന്നൈയിലേക്ക് നൽകിയിട്ടുണ്ടാകും. അതനുസരിച്ച് കുട്ടിയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാനുള്ള ഒരു സാധ്യതയടക്കം എങ്ങനെയാണ് കാണുന്നത്? ഇതിനകം തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വളരെ കാരണം പ്രത്യേകിച്ചും ഈ ചൈൽഡ് ട്രാക്കിംഗ് സംബന്ധിച്ച് കുട്ടികളെ കാണാതായി കഴിഞ്ഞാൽ ഇത് അന്വേഷണത്തിൽ നടത്തുക, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ പോലീസ് സംബന്ധിച്ച് ഒരു സംയോജിതമായിട്ടുള്ള ഒരു ചൈൽഡ് ട്രാക്കിംഗ് സംവിധാനമൊക്കെ നിലവിലുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ്. പ്രത്യേകിച്ച് ചെന്നൈ പോലൊരു മഹാനഗരത്തിൽ ആ കുട്ടി വന്നിറങ്ങിയതിന് ശേഷം ഇങ്ങോട്ടേക്കാണ് പോവുക. കാരണം അവിടെ തിരയുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. എന്നാലും ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഈ തിരയുന്ന 13 വയസ്സുകാരി വന്നിറങ്ങിയിരിക്കുന്നു. അതിന് സ്ഥിരീകരമായിരിക്കുന്നു. നേരത്തെ തന്നെ പോലീസ് സംശയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കന്യാകുമരിയിൽ നിന്നും 800 എക്സ്പ്രസ്സില് ആ കുട്ടി കയറി പോയിട്ടുണ്ട് എന്നതാണ് ലഭിച്ചത്. അതായത് കന്യാകുമരിയിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ഒരു ട്രെയിൻ കയറി പോയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പോലീസിൽ ലഭിച്ചിരുന്നത്. എന്തായാലും കുട്ടി ചെന്നൈയിൽ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പറയാറായിട്ടില്ല. എന്തായാലും ചെന്നൈയിൽ എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ കുട്ടി എത്തിച്ചേരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ പോലീസ് നേരത്തെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. വിവിധ സ്റ്റേഷനുകളിലേക്ക് സംഘങ്ങൾ തിരിക്കും. അസമിലേക്ക് അടക്കം പോകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളിലേക്ക് പോലീസ് നീങ്ങിയിരുന്നു. ഏതായാലും ചെന്നൈയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. വിവരങ്ങൾ കൈമാറി എത്രയും വേഗം ആ കുട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന സാധ്യത തുറന്നിരിക്കുകയാണ്. അരുൺ, ഏറ്റവും പ്രധാനം കൊച്ചുകുട്ടിയാണ്, ഇതിന് സ്ഥലം അത്ര പരിചയമില്ല. യെസ്, അരുൺ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ആ കുട്ടി അവിടുന്ന് ഗുവാഹട്ടി എക്സ്പ്രസിലേക്ക് കയറി പോയിട്ടുണ്ടോ എന്നൊരു സംശയം ഇപ്പോൾ പോലീസ് പങ്കുവയ്ക്കുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് കുട്ടി ഗുവാഹട്ടി എക്സ്പ്രസിൽ കയറി പോയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രെയിനിലേക്ക് കുട്ടി കയറിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള പരിശോധനയാണ് ഇപ്പോൾ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നത്. ചെന്നൈയിൽ ആ ഇറങ്ങിയതിനു ശേഷം കുട്ടി ഗുവാഹത്തി ട്രെയിനിൽ പോയിട്ടുണ്ടെന്ന സംശയമാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. യെസ്, ആ വിവരങ്ങൾ കൂടിയാണ് നമുക്ക് വേണ്ടത്. ഏതായാലും ചെന്നൈ സ്റ്റേഷനിൽ എഗ്മോർ സ്റ്റേഷനാണെന്ന് കരുതുന്നു. ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ആ കുട്ടി അവിടെ നിന്നും ഗുവാഹട്ടി എക്സ്പ്രസിലേക്ക് കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കാണുകയാണ്. അരുൺ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടിക്ക് അസമീസ് ഭാഷയാണ് അറിയാവുന്നത്. അപ്പോൾ ഈ അസമിലേക്കുള്ള ട്രെയിനുകളിലൊക്കെ എഴുത്തുണ്ടാവും അസമീസ് ഭാഷയിൽ. അപ്പോൾ അത് വായിച്ച് ഈ കുട്ടി കൂടുതൽ ട്രെയിനുകളിലേക്ക് കയറാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. എത്രയും പെട്ടെന്ന് ഈ കുട്ടിയിലേക്ക് എത്തിച്ചേരാനുള്ള സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിൽ ആണ് പോലീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്നാലും പോലീസ് സാധ്യമായ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയാണ്. പക്ഷേ പോലീസിന്റെ കണക്കുകൂട്ടൽ, കഴിഞ്ഞ ദിവസമൊക്കെ പോലീസ് പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ മാതാപിതാക്കൾ പങ്കുവച്ചിരുന്നത് അധികം യാത്ര ചെയ്യാത്ത കുട്ടിയാണ്, ട്രെയിനിൽ കയറി യാത്രയില്ല, ഭാഷാ പരിമിതിയുണ്ട്, പണം ഒരു പ്രശ്നമാണ്. പക്ഷേ അതിനെയൊക്കെ ആ പറയുന്ന പരിമിതിയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ കുട്ടി ഇപ്പോൾ യാത്ര ചെയ്യുകയാണ്. ആ കുട്ടിയുടെ കയ്യില്
വീട്ടിൽ നിന്നും പോകുമ്പോൾ ഉണ്ടായിരുന്നത് 50 രൂപ മാത്രമാണ്. അതിൽ ഈ ഈ ദൃശ്യം പകർത്തിയ ചിത്രം ഈ ബബിത പറഞ്ഞ കാര്യം 40 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ്. അതായത് 10 രൂപ ഈ കഴക്കൂട്ടത്തു നിന്നും ബസ് ടിക്കറ്റിന് എടുത്തതിന് ശേഷം ബാക്കി പൈസ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ചുരുങ്ങിയ കുറച്ച് പണം മാത്രം ഉണ്ടെങ്കിൽ തന്നെയും ആ കുട്ടിയുടെ യാത്ര ഇപ്പോൾ തുടരുകയാണ്. ചെന്നൈയിൽ എത്തിയെന്ന സ്ഥിരീകരണം വരുന്നു. ചെന്നൈയിൽ നിന്നും ഗുവാഹത്തി എക്സ്പ്രസിൽ കയറി പോകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ആ സാധ്യത ആരാഞ്ഞുകൊണ്ടുള്ള ആ അന്വേഷണമാണ് നടക്കുന്നത്.